parannu 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 ഫിൻലൻഡിലെ ശിശിര കാലത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു യൂറോപ്പിൽ പറന്ന് പറന്ന് പറന്ന്. ഇത് ഇത്ര താമസം നിങ്ങൾക്ക് പറയാൻ. മാത്തുക്കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു യൂറോപ്പിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ തണുപ്പ് കാലത്ത് പോകണം, തണുപ്പ് കാലത്ത് പോകണം. ഞാനാണെങ്കിൽ ഇവന്റെ ആഗ്രഹം തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുകയും ചെയ്തു. ഞാനാണെങ്കിൽ ആകെ പണ്ടാരടങ്ങി നിൽക്കുക. ഈ തണുപ്പ് കാലത്ത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒരു മൈക്ക് പോലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഗ്ലൗസ് ഇട്ട് ഇങ്ങനെ നമ്മളെ പിന്നെ തൊപ്പി, മങ്കി ക്യാപ്പ് പോലത്തെ ഒരു തൊപ്പിയും ഒരു 10-14 ഡ്രസ് ഇട്ടിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. മാത്തുക്കുട്ടിയാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷവും. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കലണ്ടറിലൊക്കെ കാണുന്ന ഒരുപാട് വിഷ്വൽസ് കാണുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ദൈവമേ ഭൂമിയിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? നമ്മുടെയൊക്കെ നാട്ടിൽ ഒന്നുകിൽ പച്ചച്ചു നിൽക്കും, അതല്ലെങ്കിൽ പഴുത്ത് കീപൊട്ടി വീഴും. പക്ഷേ ഇതൊന്നും അല്ലാണ്ട് പഴുത്തട്ടിങ്ങനെ മരത്തിൽ തന്നെ തിരിച്ചു പോകാൻ പറ്റാണ്ട് നിൽക്കുന്ന ഒരുപാട് കളറിലുള്ള ഇലകൾ. ആ സമയം കാണണമെങ്കിൽ നമ്മൾ ഈ ശിശിര കാലത്ത് യൂറോപ്പിലേക്ക് വരണം. ആ കാഴ്ചയാണ് ഇന്ന് ദാ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്ലു, നമ്മൾ പെട്ടെന്ന് ഈ ഇലകൾ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഇതിങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്, ഇത് കുലുക്കി കഴിഞ്ഞാൽ പടക്കോ എന്ന് പറഞ്ഞിട്ട് എല്ലാം കീബോർഡ് വരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇലകളുടെ നിറം മാത്രമേ മാറിയിട്ടുള്ളൂ, അതിന് ഞെട്ടുകൾക്ക് ഇപ്പോഴും നല്ല കരുത്താണ്, നല്ല ദൃഢതയാണ്. അതുകൊണ്ട് ഇത് കീബോർഡ് ചാടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ടാ, ഇത്രയും ആവേശത്തിൽ കുലുക്കി കഴിഞ്ഞാലും കുറച്ച് ഇലകൾ മാത്രമേ ചാടൂ. പഴുത്ത് വീഴുന്ന ഇലകൾ അവരെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രമേ ഇല എടുക്ക്. യെസ്, അടുത്തോട്ട് പോവാം. ബാ, ആ പിടിക്ക്. മാത്തു, യെസ് കല്ലു, ഇതുപോലെ ഒരു വീട് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു മരവീട്. അതെ, നമ്മുടെ ഈ ചെറുപ്പത്തിലൊക്കെ മാടം കിട്ടുമായിരുന്നു. നമ്മള് മാടം കെട്ടി അതിനകത്ത് താമസിക്കും. പറമ്പിൽ ഭയങ്കര രസമായിട്ട് കുറച്ച് മരം കൊണ്ടൊക്കെ ഒരു സാധനം കെട്ടിണ്ടാക്കിയിട്ട് അതിനകത്ത് താമസിക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാ ദിവസവും ഇതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങി എന്താ രസം. അതെ, അത് മാത്രമല്ല, നമ്മള് മാടം കെട്ടിയ ഉടനെ ഇനി രാത്രിയാണ് എന്ന് പറഞ്ഞു രാത്രി കിടന്നുറങ്ങുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതെ, നമ്മള് ഷട്ടറൊക്കെ അടച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഔട്ട് ഹൗസ് പോലെ കിട്ടിയാലും മതി. പക്ഷെ ഒരു പേടി എന്താന്ന് വെച്ചാൽ, അതിന് താഴേക്ക് കൊണ്ട് വീട് വെച്ച് കഴിഞ്ഞാലേ ഈ പാമ്പോ പഴുതാരെയൊക്കെ ഇറങ്ങി വീട്ടിലേക്ക് വരുന്നൊരു പേടി. ഇവിടെ പിന്നെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലാന്നുണ്ടല്ലേ. പൊതുവെ പാമ്പൊക്കെ ഇങ്ങനെ തണുത്ത് ഇറങ്ങിച്ചിട്ട് എന്നെ കൊണ്ടെങ്കിലും പയ്യ പുറത്തേക്ക് വരുന്നത് എന്നുള്ള മട്ടിൽ നിൽക്കുന്ന ആരെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും കേട്ടതനുസരിച്ചിട്ട് ഇതൊരു ആർട്ടിസ്റ്റിന്റെ വീടാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല, പക്ഷെ ഇതിനകത്ത് താമസമുണ്ട്. പുകയുടെ പാടൊക്കെ ഉണ്ട് അകത്ത് തീ കായുന്നതിൻ്റെ. എന്തായാലും നല്ല ഭംഗിയുള്ള, നല്ല ഗംഭീരമായിട്ടിരിക്കുന്ന, ആരെയും കൊതിപ്പിക്കുന്ന ഒരു മരവീട്. ആ മരവീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഇപ്പൊ നമ്മൾ.
കണ്ടെത്തി. അവസാനം നമ്മൾ അവനെ കണ്ടെത്തി. നമ്മള് ഫിൻലാൻഡിൽ വന്നതിന് ശേഷം കാണാതായ സൂര്യനെ കണ്ടെത്തിയിരിക്കുന്നു. ഫിൻലാൻഡില് 7-8 ദിവസം കൂടുമ്പോഴാണ് നല്ല സൺലൈറ്റ് കിട്ടുന്നത്. ഇതേപോലെയുള്ള സൺലൈറ്റ് കിട്ടുന്നത്. ഇന്ന് അത്യാവശ്യം ജാക്കറ്റ് ഒക്കെ തുറന്നിടാനുള്ള ഒരു വെതർ ആയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് കുക്കറി ഷോ ആണ്. അതെ, എനിക്ക് വേണ്ടിയിട്ട് കല്ലു ഇന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. മാത്തുവിന് വേണ്ടിയിട്ടല്ല, നമുക്കൊരു ചീഫ് ഗസ്റ്റ് വരുന്നുണ്ട്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ്. ഞാനല്ലാണ്ട് ബീഫും ചിക്കനും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. ടോട്ടല ബ്രെഡും ബണ്ണും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ടോട്ടല ബ്രെഡ് എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ചപ്പാത്തി. അതെ, അപ്പൊ ചപ്പാത്തിയും വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ ബ്രെഡും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നൊരു വിശിഷ്ട അതിഥി ഉണ്ട്. അത് മാത്തുവിന് അറിയില്ല, എനിക്കറിയാം. അദ്ദേഹം വരുന്നുണ്ട്, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അതിന്റെ ചാറി മുക്കി മാത്തു നക്കിയാ മതി. ശരി, എന്തായാലും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായിരുന്നു. കല്ലു അവിടെ നിന്നിട്ട് പല പല സാധനങ്ങൾ എടുത്തിട്ട് മണത്തൊക്കെ നോക്കി. പക്ഷേ ഈ മണം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കല്ലുവിന് കുറച്ചുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം എന്നിട്ട് അവിടെ നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് അനു എന്നാണ് സുഹൃത്തിന്റെ പേര്. ആ, നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. വീഗൻ അനു. അതെ, ആ വീഗൻ അനു ആണ് അവസാനം സാധനങ്ങളൊക്കെ എടുത്തു തന്നത്. ഒരു കാര്യം മനസ്സിലായത്, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ, സൂപ്പർ മാർക്കറ്റിലല്ല, ഈ ഫിൻലാൻഡിൽ ജീവിക്കണമെങ്കിൽ അത്യാവശ്യം ഫിന്നിഷ് അറിയാണ്ട്, ഫിന്നിഷ് അറിയാണ്ട് ഒരു രക്ഷയില്ല. ഫിനിഷ് അറിയാതെ ഒരു രക്ഷയില്ല. ഇംഗ്ലീഷിലൊന്നും ഒന്നും എഴുതിയിട്ടില്ല. കണ്ട, ഇതിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാനും ശ്രമവും കരുതും. പക്ഷെ ഭയങ്കര രസമുള്ള പേരുകളാണ്. ഒരു സ്ഥലത്തിന്റെ പേര് തന്നെ കുളമാക്കി എന്നാണ്. ആ സ്ഥലത്തിന്റെ പേര് വേറെ എന്തോ ആയിരുന്നു മുമ്പ്. പക്ഷെ കല്ലുമൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ആ സ്ഥലത്തിന്റെ പേര് മാറ്റിയത് കേട്ടോ. പിന്നെ കുളമാക്കി. സാധാരണ നമ്മുടെ നാട്ടിലാണെങ്കിൽ വെയിലടിക്കുമ്പോൾ നമുക്ക് അയ്യോ എന്തൊരു വെയിലാ, എന്തൊരു ചൂടാന്നൊക്കെ പറഞ്ഞിട്ട്, ഇവിടെ ഫിൻലാൻഡിൽ വന്നിട്ട് ഈ സൂര്യനെ കാണാതിരുന്നിട്ട് ഇത്തിരി വെയിലടിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. മാത്തു, അതെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയി ആരോ തിരിച്ചു കിട്ടുന്നൊരു ഫീലാണ്. അതെ, എന്തായാലും കല്ലു കുക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കാണ്. ഞാൻ കാണുള്ളൂ കേട്ടോ. അങ്ങോട്ടല്ല, ഫൈനലി നമ്മുടെ അപ്പാർട്ട്മെന്റ് എത്തി. അതെ, നമ്മുടെ പാർക്കിംഗ് കഴിഞ്ഞിട്ട് കുറേ ദൂരം നടന്നിട്ട് വേണം നമ്മുടെ അപ്പാർട്ട്മെന്റിലെത്താൻ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ടേക്ക് അധികം വാഹനങ്ങൾ ആരും കൊണ്ടുവരാറില്ല. സൈക്കിൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. സൈക്കിള് പോലും ഉള്ളിലേക്ക് കയറ്റാറുമില്ല, പുറത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് പോലാണ്. ഇവിടെ എല്ലാ സ്ഥലത്തും ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, എല്ലാ സ്ഥലത്തും നമ്മുടെ ഈ വീട്ടിലൊക്കെ കാർ പോർച്ച് ഉള്ളതുപോലെ ഒരു സൈക്കിളിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടാവും. അതിലേക്ക് ഇങ്ങനെ ടയർ കയറ്റി വെച്ചിട്ടാണ് അവിടെ ലോക്ക് ചെയ്യുക. നല്ല രസമാണ് അത് കാണാൻ തന്നെ. ദേ, നമ്മുടെ മുൻപിലും ഇപ്പോൾ കാണുന്ന ഒരു സ്ഥലവും അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ടയർ അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് പൂട്ടി വെച്ചിട്ട് പോകും. ഇവിടെ ആകെ ഉണ്ടാകുന്ന ചുരുക്കം മോഷണങ്ങളിൽ ഒന്ന് സൈക്കിൾ മോഷണമാണെന്നാണ് പറയുന്നത്. പക്ഷെ അതുപോലെ ഒരു മോഷണത്തിന്റെ ഭാഗമല്ല, മറിച്ച് എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എവിടെയെങ്കിലും സൈക്കിൾ ലോക്ക് ചെയ്യാണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ അവർ ഓടിപ്പോയിട്ട് എടുത്തിട്ട് അവരെവിടെയാണോ ചവിട്ടി പോകാനുള്ളത് അവിടെ വരെ എത്തിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോകും. ആരും മോഷ്ടിക്കാത്ത സൈക്കിളാണ് ഇവിടെ ഇരിക്കുന്നത്. മാത്തു, യെസ്. അപ്പൊ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ മുൻപിലെത്തി. നമ്മുടെ അനുവിന്റെയും അരുണിന്റെയും അപ്പാർട്ട്മെന്റ്. ഇതൊരു ബാച്ചിലേഴ്സ് ഹോം ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ബാച്ചിലേഴ്സ് ഹോം എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര തെറ്റിദ്ധാരണയാണ്. ഒട്ടും അടുക്കും ചിട്ടയില്ലാത്ത, ഒട്ടും വൃത്തിയില്ലാത്ത, യാതൊരു സാധനങ്ങളും ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കാത്ത, ഭയങ്കരമായിട്ട് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു വീട് എന്നുള്ളതായിരിക്കും ബാച്ചിലേഴ്സ് ഹോം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ളൊരു ഒരു സങ്കല്പം. പക്ഷെ ആ സങ്കല്പങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു വീട്ടിലേക്കാണ് നമ്മൾ ശരിക്കും കയറാൻ പോകുന്നത്. അതായത് ഈ ഫിൻലാൻഡിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഭയങ്കര വൃത്തിയാണ്, ഭയങ്കര മെനയാണ് ഇവിടുത്തെ സ്ഥലം കിടക്കുന്നത് കാണാനായിട്ട്. ആ രാജ്യത്തിൻ്റെ ഒരു വൃത്തിയുടെ പരിച്ഛേദം അത് നമുക്ക് നമ്മുടെ ഈ ബാച്ചിലേഴ്സ് ഹോമിലും കാണാൻ പറ്റും. കയറി നോക്കാല്ലേ. വരൂ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ വൃത്തിയും വെടിപ്പുമുള്ള ബാച്ചിലേഴ്സ് ഹോം. ഇതാണ്. ഇനി ഒരു അതിഥി വരുന്നുണ്ട്, ഇനി വൃത്തിയാക്കണ്ടേ. വരുന്ന അതിഥി മലയാളിയല്ലേ? അതെ. അപ്പൊ പിന്നെ കുഴപ്പമില്ല,
നമ്മൾ മലയാളികൾ ഏത് നാട്ടിൽ ചെന്നു കഴിഞ്ഞാലും ഏത് സ്ഥലത്ത് ഇഴഞ്ഞാലും നമ്മുടെ ഒരു മര്യാദ കാക്കുക. എന്തായാലും മലയാളികൾ മലയാളികളുടെ മര്യാദ കാക്കുന്നു, ബാച്ചിലേഴ്സ് ബാച്ചിലേഴ്സിന്റെ മര്യാദയും കാക്കുന്നു. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ബാച്ചിലേഴ്സ്. അതെ, ഇതൊരു കാണാൻ വേണ്ടില്ല, പെട്ടെന്ന് ആൾക്കാർക്ക് വന്നു ഇത് സവാള ഉള്ളിയാണ്. പക്ഷെ അല്ല, ഇതുണ്ടല്ലോ വലിയ ചെറിയുള്ളിയാണ്, ചെറിയുള്ളി. നിങ്ങൾ കുറച്ചറിയാലേ ഗസ്റ്റ് 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 എന്ന് ആര് വരണ ആര് പറയണത്? എടാ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, സീരിയസ് ആയിട്ട്. ആരാണ്? പെട്ടെന്ന് അരി ആരാന്ന് പറ നീ. ഉള്ളി അരി എന്റെ പൊന്നു കല്ലു, ഞാൻ പറഞ്ഞില്ലെന്ന് ആയുധം വെച്ചിട്ടുള്ള കളിയാണിത്. നീ ഓടിയപ്പോ ഞാൻ വിചാരിച്ചത് വിനീതിനെ കെട്ടിപ്പിടിക്കാനായിട്ടാണ്. കെട്ടിപ്പിടിക്കാനല്ല, എനിക്കിങ്ങനെ അറിയാം ഇനി ഒരു സാധനം നമുക്ക് ബാക്കി കിട്ടൂല. ഞാനിപ്പോ എന്തുകൊണ്ടാണ് ചാടി എടുത്തതെന്ന് വെച്ചാൽ, നമുക്ക് ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഈ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോ ഇത്രയും സന്തോഷത്തോടു കൂടി എഴുന്നേറ്റ് വരുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്തോ ഒരു സാധനം കിട്ടാനുള്ളവരാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് വരിക. എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കണമെന്നാണ്. അതിപ്പോ ബ്രേക്ക്ഫാസ്റ്റിന്റെ അടുത്ത് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഒരു ഒരു നാല് നാല് നേരം, അതായത് ഡിന്നർ മാത്രം നാല് പ്രാവശ്യം കഴിക്കുന്ന ആളാണ്. ഈ രാജാവാണ് നമ്മളോടൊപ്പം, നമ്മളോടൊപ്പം വിനീത് ശ്രീനിവാസൻ ആണ്. ഫിൻലാൻഡില് നമുക്കൊരു ബോണസ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ബീഫിന്റെ കൂടെ ബ്രെഡ് അത് മതി. ഈ നാട്ടിലെ ബ്രെഡ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ല ബ്രെഡാണ് നമുക്ക്. നമ്മുടെ നാട്ടിലെ ബ്രെഡ് കഴിക്കുന്ന സമയത്ത് മിക്കവാറും എന്തോ ഒരു കരിഞ്ഞ സാധനം കഴിക്കുന്ന രീതിയിലാണ്. ബ്രൗൺ ബ്രെഡ് കഴിച്ചാലും കിട്ടുക. വിനീതിന്റെ ഒരു കാര്യം അറിയാമോ, മിക്കവാറും ദിവസങ്ങളിൽ വലിയ ബ്രെഡ് ആയിരിക്കും, ഈ ബ്രെഡ് മാത്രമേ കിട്ടാറുള്ളൂ. കൂടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് വിനീത് വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ബീഫും ചിക്കനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഡെയിലി എന്നെ വിളിച്ചാൽ മതി. ഇന്ന് ഇതിനകത്ത്, ഈ നമ്മൾ ഉണ്ടാക്കിയ ബീഫിനകത്ത് മുളക് പൊടി ചേർത്തിട്ടില്ല, മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, ഗരം മസാല പൊടി ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വെക്കുന്ന ആണോ? ഒരുപാട് മസാല ഇട്ട് കഴിഞ്ഞാൽ മസാലയുടെ ടേസ്റ്റ് ആയിപ്പോകും, അതിന് ഓതന്റിക് ടേസ്റ്റ് കിട്ടില്ല. ശരിക്കും ഒരുപാട് മസാല ഒന്നും ഇടാണ്ടിടില്ല. റെസിപ്പി പഠിക്കുന്ന സ്വഭാവം ഉണ്ടോ? എനിക്ക് കുക്കിംഗ് അറിയില്ല, പണി മാത്രമേ അറിയുള്ളൂ. അതാണ് നമ്മുടെ ഒരു ഏരിയ. മാത്തുക്കുട്ടിയാണ് എന്റെ കൂട്ടുകാർ. കൂടുതലും ഈ റെസ്റ്റോറന്റ് നടത്തുന്ന ആൾക്കാര് ഷെഫ്. അതങ്ങനെയല്ല, കൂട്ടുകാരും
അങ്ങനെ അവിടെ നല്ല അങ്ങനെയുള്ള ആൾക്കാരെ തേടി പിടിച്ച കൂട്ടുകാരെ ആക്കുന്നതാണ് ഇങ്ങനെ. അതാണ് ഈ ചിക്കൻ വേവുന്ന സമയത്ത് നമുക്ക് അവിടെ ഇരുന്ന് നമ്മുടെ പ്രേക്ഷകർ വിനീത് വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൺ ചെയ്ത സംഭവം ഞാൻ മണം വെച്ചിട്ട് കേട്ടോ ഞാൻ അറിയാം. അപ്പൊ നമുക്ക് തൽക്കാലം അടുക്കളയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് അവിടെ പോകാം. യെസ്, അപ്പൊ എനിക്ക് വേവട്ടെ വേവട്ടെ നന്നായിട്ട് വേവട്ടെ. ഞാനിങ്ങനെ ഗിറ്റാറൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഞാൻ നന്നായിട്ട് വായിക്കുന്നു. ഒരു പിടുത്തമില്ല ഇവിടെ ഈ സാധനം ഇരുന്ന കാരണം കൊണ്ട് കയ്യിൽ വെച്ചതാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ എന്തായാലും നമ്മൾ ഫിൻലൻഡിൽ വന്നു, നമ്മൾ നാട്ടിൽ കാണാനായിട്ട് അവസരം ഉണ്ടായിട്ടും ഫിൻലൻഡിലിടാ എങ്ങനെയുണ്ട് പിന്നെ ചേട്ടാ ഫിൻലൻഡ്? അയ്യോ, ഭയങ്കര ഭയങ്കര ഭംഗിയുള്ള ഒരു ഒരു കൺട്രി. ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട് വിനീതേട്ടൻ. പ്രാഗൊക്കെ ഏറ്റവും ആദ്യം എനിക്ക് പരിചയപ്പെടുത്തിയത് വിനീതേട്ടനാണ്. തട്ടത്തിൽ പറയത്തിന്റെ ഏറ്റവും ആദ്യത്തെ സീൻ അവിടെ നിന്ന് എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊതിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ എന്താണ് ഫിൻലൻഡിന് ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്? ഭയങ്കര ക്ലീൻ ആണ് ശരിക്കും. ഇവിടെ ടൂറിസം അവർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുള്ള ബഹളവും കാര്യങ്ങളും ഒന്നുമില്ല, ഒട്ടും പൊല്യൂട്ടഡ് അല്ല. പിന്നെ ഞങ്ങള് ലാപ്ലാൻഡിൽ പോയി. ഇപ്പൊ മാത്തു വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എനിക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ ആകാശത്ത് വരുന്ന സ്ഥാനം ഉണ്ടല്ലോ, എനിക്ക് അവനെ കൊണ്ട് പറയിപ്പിക്കണം. ഇനി ഒരു കാര്യം, ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് മാത്തു നേരത്തെ എത്തി. ഞാനും അഖിലും തിരിച്ചു വരുന്ന വഴിക്ക് നോർത്തേൺ ലൈറ്റ്സ് കണ്ടു. നമ്മൾ മാത്തു എത്രയെങ്കിലും വർഷമായിട്ട് ആഗ്രഹിച്ചു. ഞങ്ങൾ നാട്ടിൽ വെച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് മാത്തു എന്നോട് പറഞ്ഞു നോർത്തേൺ ലൈറ്റ്സ് കാണേണ്ടതാണ്, അപ്പൊ ഇവൻ ആദ്യം കാണണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടു നിർഭാഗ്യം, ഫസ്റ്റ് ടൈം ഒന്നും അങ്ങനെ ശരിക്കും ഒന്നും കാണാൻ പറ്റൂല. നോർത്തേൺ ലൈറ്റ്സ് അറിയാത്ത ആൾക്കാർക്ക് അതിനെ പറ്റിട്ട്, നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും പറയാൻ ആപ്റ്റ് ആയിട്ടുള്ള ആയാലും മാത്തുക്കുട്ടിയാണ്. അറോറ എന്ന് പറയും, അത് സതേൺ ലൈറ്റ്സും ഉണ്ട് നോർത്തേൺ ലൈറ്റ്സും ഉണ്ട്. ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഭാഗത്താണ് സതേൺ ലൈറ്റ്സ് കാണുന്നത്. ഈ ഭാഗത്ത് വന്ന് ഈ നോർഡിക് കൺട്രീസിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാലാണ് നോർത്തേൺ ലൈറ്റ്സ് കാണുന്നത്. ബാക്കി പറഞ്ഞു കൊടുക്കുക, എന്തായാലും നല്ല വിവരമുള്ള. എന്നല്ല, ഈ വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന കുറെ പരിണാമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നോർത്തേൺ ലൈറ്റ്സ് ഉണ്ടാവുന്നത്. ഏറ്റവും നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇങ്ങനെ കളർ ഇങ്ങനെ ആകാശത്ത് LED ലൈറ്റ് ഇട്ട പോലത്തെ ഒരു ഫീലാണ്. ഇങ്ങനെ ഓടി നടക്കും വെളിച്ചം. ഈ ടൈം ലാപ്സ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് വിനീത്. ഫിൻലൻഡിൽ വന്നിട്ട് എന്തൊക്കെ ട്രൈ ചെയ്തു? ഒരു കാര്യം കൂടെ പറയട്ടെ, റെയിൻഡിയർ കഴിക്കണം എന്ന് പറഞ്ഞ് മാത്തുക്കുട്ടി ഫിൻലാൻഡ് കൊറേ നാളായിട്ട് ചുറ്റിയടിക്കുന്നു. ഇതുവരെ മാത്തുക്കുട്ടി കഴിച്ചിട്ടില്ല. അല്ല, കഴിച്ചോ? ഇല്ല, വരുമ്പോഴാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നിന്ന് എന്നാണോ നമ്മൾ തിരിച്ചു പോകുന്നത് അതിന് മുൻപ് നമ്മൾ കണ്ടിരിക്കും, ഞാൻ കണ്ടിരിക്കും നോർത്തേൺ ലൈറ്റ്സും, ഞാൻ കഴിച്ചിരിക്കും റെയിൻഡിയറിന്റെ ഇറച്ചി. എനിക്ക് തോന്നുന്നില്ല കാരണം, ഞാനൊരു കാര്യം പറയട്ടെ, മാത്തുവിന് ഈ വക കാര്യങ്ങളിൽ ഒരു അല്പം ഭാഗ്യം കുറവാണ്. സത്യം, വിനീതേട്ടൻ വന്ന സമയത്ത് നമ്മൾ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നു, അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മാറിയ സമയത്ത് തന്നെ കുറെ നമ്മൾ കാലിയാക്കി തന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് കലേശ്വരന്റെ കുക്കിംഗ്? കലേശ്വരന്റെ ഫുഡ് കഴിക്കുക എന്നുള്ളത് കുറെ നാളായി, ഞാൻ ഇത് വെറുതെ പറയുന്നില്ല, കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. കാരണം ഞാനും മാത്തും കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തും അല്ലാണ്ട് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ കലേശ്വരന്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഫൈനലി അതിന് ഒരു ഭാഗ്യമുണ്ട്. അതെ അതെ അതെ, ജിംനേഷ്യത്തിന്റെയൊക്കെ ഒരു ഫീലില് വിനീതേട്ടൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര ഒരു തോന്നലുണ്ടാവും, ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് ആണോ വിനീതേട്ടൻ. ഞാനാണ് മസിൽ, എല്ലാ മസിലും ഞാൻ സ്റ്റോക്ക് ചെയ്തേക്കുന്ന വയറിലാണ്. എന്തായാലും വിനീതേട്ടൻ ഒരു പാട്ട് കൂടി നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കേൾപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ് പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ് പറയാതെ പള്ളിയിൽ വെച്ചെങ്കരളിൽ കേറിയൊളിച്ചവളെ
പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ, പറയാതെ പള്ളിയിൽ വെച്ചെങ്കരളിൽ കേറിയൊളിച്ചവളെ, പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ, ആദ്യമായുള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ, സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടിക്കൊണ്ടുപോവില്ലേ. ഞാൻ രണ്ട് പാട്ട് പാടി മാത്തുവിനെ കൊല്ലാനുള്ളത് ഭക്ഷണം തരും. പിന്നെ മാത്തു, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി എന്ത് ചോദിച്ചിട്ടും കാര്യമില്ല, കാരണം ഉള്ളിൽ മറ്റൊന്ന് കയറി പറ്റി. മാത്തു നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് എന്തായാലും ഒരു മൂന്നാല് മാസം എടുക്കും. മാത്തു ഇവിടെ നിന്നിട്ട് സമാധാനമായിട്ട് നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ട് വാ. നമ്മള് ചെന്നൈയിൽ പോയിട്ട് വല്ല ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ഞാൻ കുറച്ച് പാട്ടൊക്കെ കേട്ട് അടിച്ചു പിടിക്കാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നല്ല ഐഡിയ ഇല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മുടെ പ്രേക്ഷകർക്ക് മുഴുവൻ ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഇത് യൂറോപ്പിൽ പറന്ന് പറന്ന് പറന്ന്.